نستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തക്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നടന്നെടുക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ബോധവും, എല്ലാവരും ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഒരു ദിവസം മടങ്ങേണ്ടവരാണ് എന്ന ചിന്തയും നമ്മെ നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിയായ അർത്ഥത്തിൽ സ്വാധീനിക്കുകയും അതിനനുസരിച്ച് സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുകയും ചെയ്യണമെന്നുണർത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ വരുന്ന 11-ാം തീയതി തിങ്കളാഴ്ച അല്ലെങ്കിൽ 12-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും ഇൻഷാല്ലാഹ് റമദാൻ ആരംഭിക്കുന്നത്. 7 മിനിറ്റ് മാസപ്പിറവിയുള്ളത് കാണുകയാണെങ്കിൽ തിങ്കളാഴ്ചയായി, അത് കണ്ടിട്ടില്ലെങ്കിൽ 30 തികഞ്ഞ് ചൊവ്വാഴ്ച 12-ാം തീയതി റമദാനാവുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സംഗതി നമുക്കറിയാം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സാണ്, അതിനാണ് നമ്മൾ തഖ്വ എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയിലും പൊതുവിലെല്ലാ പ്രസംഗങ്ങളിലുമൊക്കെ പൂർവകാലം മുതൽ തന്നെ മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ഓതുന്ന ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, തഖ്വല്ലാഹ ഹഖ തുഖാതിഹി, നിങ്ങൾ അള്ളാഹുവെ മുറപ്രകാരം അവനോട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങളാരും മരണപ്പെട്ടു പോകരുത് എന്ന ആ ഒരു കൽപ്പന, ആ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നല്ലാഹു മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, അല്ലാഹു മുത്തഖികളുടെ സൂക്ഷ്മത തഖവയുള്ളവരോടൊപ്പമാണ് അല്ലാഹു എപ്പോഴും, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോടുമൊപ്പമാണ്. ആഖിറത്തുള്ളിൽ മുത്തഖീം, എന്ത് തന്നെ എവിടെ നടന്നാലും ഏറ്റവും നല്ല പര്യവസാനമുണ്ടാകുന്നത് ഈ സൂക്ഷ്മതയോടുകൂടി തക്കവയോടുകൂടി ജീവിക്കുന്നവർക്കായിരിക്കും എന്ന് പറയുന്നു. പൂർവകാല സമൂഹങ്ങളിൽ പ്രവാചകന്മാരോടൊപ്പമുള്ള
വിശ്വാസികൾ മുത്തഖികൾ അവര് അരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ നശിപ്പിക്കുകയും ചെയ്ത ചര്യകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വനജ്ജീന ലദീന ആമനു, വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തി. വഖാനു യത്തഖൂൻ, അവർ മുത്തഖികളായി തഖവയോടെ ജീവിച്ചവരായിരുന്നു. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്കാണ് വിജയമുള്ളത്. ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുമ്പോൾ, നമ്മളോട് ഉണർത്തുമ്പോൾ, ഈ തഖവ എന്നത് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന മനസ്സിലെ ബോധമാണ് തഖ്വയുടെ ആദ്യപടി. കാര്യങ്ങൾ എന്തോ ആട്ടെ, ഞാനത് ചെയ്യുക എന്ന ഒരു രീതിയല്ല, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ബോധം. അത് പല കാര്യങ്ങളിലും നമ്മൾക്കുണ്ടാകും. ഹറാമായ കാര്യങ്ങളാണ് തഖ്വയിൽ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ അത് നമ്മെ തടഞ്ഞു നിർത്തുന്നത് എന്നാണ്, സൂക്ഷിക്കുന്ന. ഏതിൽ നിന്നാണ് സൂക്ഷിക്കുന്നത്? അത് നരകം സ്പർശിക്കുന്നതിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ തടഞ്ഞു നിർത്തുകയാണ്, നമ്മെ സൂക്ഷിക്കുകയാണ്. അതാണ് തഖ്വയുടെ പൊരുൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്കറിയാം, റബ്ബന ആതിന ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അദാബന്നാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, തടഞ്ഞു നിർത്തണമേ എന്ന് പറയുന്ന, അതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ ഉള്ള തഖ്വ അത് നമ്മളുടെ ഏതു പ്രവർത്തനങ്ങളുടെയും ആദ്യം മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മനസ്സിലാദ്യം നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് ആ ഒരു ബോധമാണ്. ആ ഒരു ബോധത്തോടു കൂടി ചെയ്യുമ്പോഴേ അത് യഥാർത്ഥത്തിൽ ഒരു സൽക്കർമ്മമായി മാറുകയുള്ളൂ. ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ തഖ്വ എന്ന് പറയുന്നത് നമ്മൾ നടന്നു പോകുന്ന ഒരു പാതയിൽ കുപ്പിച്ചില്ലും മുള്ളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, നടന്നു പോവുകയാണെങ്കിൽ, നമ്മൾ ആ കാല് വെക്കുന്നത്, നമ്മൾ നഗ്നപാതരായി നടന്നു പോകുമ്പോൾ ആ കാല് വെക്കുന്നത് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ്, വളരെ അലക്ഷ്യമായി നമ്മളൊന്നും നോക്കാതെ കൂടെ നടന്നു പോകൂല. ആ കുപ്പിച്ചില്ല് കാലിൽ തട്ടാതെ, മുള്ള് കാലിൽ കോറി വരാതെ, ആ രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് 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 നടന്നു പോകുന്ന അത്തരം ഒരു നടത്തം, അതിനാണ് തഖ്വ എന്ന് പറയുക എന്ന് ചില മഹാന്മാരായ സഹാബാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ജീവിതത്തിൽ നമ്മൾ നടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പാതയിൽ നമുക്ക് അപകടകരമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ എനിക്ക് പോകാൻ പറ്റില്ല, അതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ മാറി നിൽക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തഖ്വയുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പോലെ ആ തഖ്വ ഹാഹുനാണ്, അത് നമ്മളുടെ നല്ല ഉടയാടകളും തലപ്പാവും താടിയും തൊപ്പിയും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള നമ്മളുടെ ഡ്രസ് കോഡിന് ഉള്ളൊരു പേരല്ല തഖ്വ എന്ന് പറയുന്നത്. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ അതിൻ്റെ ഭാഗമാകുമെങ്കിലും യഥാർത്ഥത്തിൽ തഖ്വ എന്നത് അല്ലെങ്കിൽ സൂക്ഷ്മത എന്ന് പറയുന്നത്, പടച്ചോനപ്പേടി എന്ന് പറയുന്നത്, അത് മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. അപ്പം ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം അതുണ്ടാകണം. നന്മകൾ ചെയ്യുകയാണെങ്കിലും ചീത്തയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും അത് ആദ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആദ്യം തഖ്വയുള്ളവരാകണം എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയുന്നത്. വിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാവുക, എന്നിട്ട് അള്ളാഹുവിലേക്കുള്ള നല്ല മാർഗങ്ങൾ നിങ്ങൾ തേടുക, നിങ്ങൾ ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക, ജിഹാദ് ചെയ്ത് ജീവിക്കുക. പങ്ക് പറയുന്നതിന്റെ മുമ്പ് ആദ്യം അതിന് അടിത്തറയായി പറയുന്നത് തഖ്വയാണ്. വിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാവുക,
നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറയുക, നേർക്കുനേരെ സംസാരിക്കുക. അപ്പൊ നേർക്കുനേരെ ഒരാൾ സംസാരിക്കാൻ അയാളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ ഞാനൊരു മുസ്ലിം പിള്ളേർക്ക് അങ്ങനെ എനിക്ക് സംസാരിച്ചോളൂ, ഞാൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന ആ ബോധം. അതിനെപ്പറ്റി ആദ്യം തന്നെ പറയാം, അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നൊരവസ്ഥ, ആ ബോധത്തോടുകൂടി അങ്ങനെ സംസാരിച്ചാൽ യുസീഹലക്കും അമാലക്കും നിങ്ങളെല്ലാ കർമ്മങ്ങളും നന്നാവും. വർത്താനം നന്നായാൽ തന്നെ, ഈ ബോധത്തോടുകൂടിയുള്ളൊരു വർത്താനാണ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാകും. ഒരു അവസരങ്ങൾക്കും ദുരൂപക്കും പ്രാപങ്ങളൊക്കെ അള്ളാഹു കൊടുത്തു തരും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ തക്വയുള്ളവരാകണം, അതോടൊപ്പം നിങ്ങൾ സത്യം പറയുന്നവരുടെ, സത്യസന്ധരുടെ കൂടെയായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം, തക്കവയുണ്ടാകണം. ഓ അസ്നേഹവും ദാത്തവൈനിക്കും, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ നല്ല നിലയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കണം. അപ്പൊ ബന്ധങ്ങൾ നന്നാക്കണം എന്ന് പറയുന്നതിന്റെ മുമ്പ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് തക്കവ വേണം എന്നുള്ളതാണ്. അപ്പോ ബന്ധങ്ങൾ നന്നാക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ തക്കവയാകണം, ഈ ബോധമാകണം, ഈ ചിന്തയാകണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസികളെ, തക്വയുള്ളവരാകണം, നിങ്ങൾ പലിശ കൈയൊഴിക്കണം. അപ്പൊ പലിശ കൈയൊഴിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ ഇപ്പൊ ഞാൻ പലിശ കൈയൊഴിക്കണത് എന്നതിനെ പറ്റി അവന്റെ മനസ്സിൽ അവനുണ്ടാകേണ്ടത് ഈ തക്വയാണ്. ഇത് എനിക്ക് പറ്റില്ല, എനിക്കത് വാങ്ങാൻ പറ്റൂല, പലിശ എനിക്ക് വാങ്ങാൻ പറ്റൂല എന്ന ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ പലിശ ഒഴിവാക്കണം. അങ്ങനെ പലിശ അവൻ ഒഴിവാക്കുന്ന അവസ്ഥ അത് അവനിൽ ഉണ്ടാകണം. ഇന്നല്ലദീന, മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഫത്ത ഇന്നല്ലദീന തഖവു ഇദാ മസ്സഹും ത്വായിഫു മിനൽ ശൈത്താനി തദക്കറു വഹും തദക്കറു ഫൈദാഹും മുബ്സിറൂ എന്ന. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണെങ്കിലും പിശാജ് മനുഷ്യനെ പിടികൂടും. അതേത് തഖവയുള്ള ആളുകളെയും പിശാജ് വലയം ചെയ്യും, പിശാജ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് തക്കവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതാ മസ്സവും ത്വായിഫും ശൈത്താൻ, പിശാജ് അവരെ പിടികൂടിയാൽ അഥവാ പിശാജിന്റെ ഉപദ്രവത്തിന് അവർ വിധേയായാൽ തദക്കറു, അവർക്ക് ബോധ്യമാവും, അവർക്ക് മനസ്സിലാവും ആ ഇവിടെ പിശാജ് ഉണ്ട്, എന്നിൽ പിശാജ് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്ന ഒരു ഉൾവിളിയും ഉൾക്കാഴ്ചയും അവന്റെ മനസ്സിലുണ്ടാവും. അതുണ്ടാകുന്ന ആ ബോധം, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ ഉണ്ടായാൽ ഫൈദാഹും മുബ്സിറൂൻ, അവർ വളരെ ഉൾക്കാഴ്ചയുള്ളവരായി മാറും. അപ്പൊ പൈശാചികമായ കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും പല ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾക്ക് എത്ര സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയാണെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ, ഘട്ടം വരുന്ന അവസ്ഥകളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയും പോലെ നിങ്ങൾ, കഴിയും പോലെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി തക്കവയോടുകൂടി ജീവിക്കണം. അപ്പോ സഹാബാക്കളിൽ പല ചില ആളുകൾ അവർ ചോദിച്ചു എന്താണ് ഈ കഴിയും പോലെ തക്കവയോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഹറാമാക്കിയ സംഗതികൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ഹലാലായി നിർബന്ധമായി കൽപ്പിക്കുന്ന കാര്യങ്ങൾ കഴിവിനനുസരിച്ച് പരമാവധി ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും, എന്നാൽ അള്ളാഹു കൽപ്പിച്ച കുറേ ആരാധനാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിവിനനുസരിച്ച് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് കഴിവിൻ പടി നിങ്ങൾ തഖ്വ ഉള്ളവരായി ജീവിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ തക്വയോടുകൂടി ജീവിച്ചാൽ എന്താണ്, അതിന് ഭൗതികമായും കുറേ ഗുണങ്ങളുണ്ട്. പാരമ്പര്യമായ ഗുണം നമുക്കറിയാം, മുത്തഖികൾക്കാണ് ഇന്നലെ മുത്തഖീന മഫാസാണ്, അവർക്കാണ് പാരമ്പര്യമായ വിജയമുള്ളത്, അവർക്കാണ് എല്ലാ അർത്ഥത്തിലും വൈദ്യത്തിൽ മുത്തഖി എന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതി ആയത് പോലെ സാരിയോ ഇല മഹസ്വരത്തിൽ റബ്ബിക്കുമ്പോൾ ജന്നത്തിൽ സമാവാത്തിൽ മുത്തഖീൻ, സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് തന്നെ ഈ മുത്തഖീങ്ങൾക്കാണ്, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്.
ആ തഖ്‌വ അത് നമ്മൾക്ക് ഉണ്ടായാൽ അതിന് പാരത്രികമായ സ്വർഗപ്രവേശനത്തിന് നമ്മെ അത് സജ്ജമാക്കും എന്നതോടൊപ്പം തന്നെ വേറെയും അതിൻ്റെതായ കുറെ ഗുണങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. അതിൽ പെട്ടതാണ് ഈ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ, ഈ ബോധത്തോടുകൂടി, അതാണ് ഇത് എനിക്ക് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ള ചിന്ത ആ അടിസ്ഥാനത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവന് അവൻ്റെ പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി ഉറങ്ങാൻ കഴിയില്ല, ആകെ അസ്വസ്ഥരായി ആകെ വളരെ അധികം പ്രയാസപ്പെടുന്നത് കാണാൻ കഴിയും. വേറെ ചില ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല, അവർക്ക് എത്രയും എന്തും ഏത് രീതിയിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലുണ്ട്. അപ്പോ മനസ്സ് ആണ്, ഇപ്പൊ മനസ്സിൽ അവന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും, എന്ത് പ്രതിസന്ധി വന്നാലും അവന്റെ മുമ്പിൽ പോംവഴി വരും എന്നൊരു പ്രതീക്ഷ അവന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ അതൊരു എളുപ്പമായി മാറും. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ, ഈ സൂക്ഷ്മത നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും, ഒരു എക്സിറ്റ് ഉണ്ടാക്കി കൊടുക്കും. അവന് പുറത്ത് കിടക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, നാട്ടിലെ പലതരം പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാറ്റിലും അകപ്പെട്ടവനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്ത് ചാടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലുള്ള മനുഷ്യൻ അവൻ ഈ പറഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം, അഥവാ തക്വയോടുകൂടി അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പടച്ചോൻ അവന് പുറത്ത് ചാടാനുള്ള വഴി അവനുണ്ടാക്കി കൊടുക്കും. അവന് അവന് പോം വഴി പടച്ചവൻ ഉണ്ടാക്കിക്കൊടും. അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവനുള്ള ആഹാരത്തിനുള്ള വകയും അള്ളാഹു ഉണ്ടാക്കിത്തരും. അത് വലിയ കാര്യമാണ്. മനുഷ്യൻ ഭൗതികമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആഹാരത്തിനുള്ള അവസ്ഥകൾ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യൻ പലപ്പോഴും പലവിധ തെറ്റായ കാര്യങ്ങളിലേക്കും ഹറാമിലേക്കും കടന്നു ചെല്ലുന്നത് തൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ ആഹാരത്തിന് വക കണ്ടെത്താനാണ്. എന്നാൽ ഈ തഖ്‌വയോടുകൂടി അള്ളാഹനെ പേടിച്ചുകൊണ്ട് ഇന്ന സംഗതി വേണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ആകെ അതോടുകൂടി എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി എങ്ങനെ കുട്ടികളെ പോറ്റും, ഇനി എങ്ങനെ എൻ്റെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകും, ഇനി ഞാൻ എൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പേടിക്കണ്ട. നിങ്ങൾ അള്ളാഹനെ പേടിച്ചിട്ടാണോ നിങ്ങൾക്ക് പലിശയിൽ മുഴുകിയ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയപ്പോ, പലിശ ഇടപാടിൽ അല്ലെങ്കിൽ കള്ള് പാർന്നു കൊടുക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയപ്പോ എനിക്കത് വേണ്ട എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹനെ പേടിച്ചിട്ടാണെങ്കിൽ, അള്ളാഹനെ പേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വഴി, മറ്റൊരു വഴി അള്ളാഹു കാണിച്ചു തരും. നിങ്ങളുടെ ആഹാരത്തിന് ഒരു പ്രയാസവും അവൻ ഉണ്ടാക്കുകയുമില്ല. അതാണ് മറ്റൊരു പാപങ്ങൾ, ചെറുപാപങ്ങളൊക്കെ സയ്യിആത്ത് എന്ന് പറഞ്ഞാല് ചെറുപാപങ്ങളാണ്. നമ്മളറിയാതെ തന്നെ ഒരുപാട് പാപങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. രാവിലെ നേരം പുലർന്ന് വൈകുന്നേരമായി രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടക്ക് ഒരുപാട് പാപങ്ങളിലൂടെ നമ്മളുടെ കണ്ണും കാതും ശരീരവും ചിന്തകളും മനസ്സും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ മൊബൈലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ തെറ്റിലേക്ക്, ഹറാമിൻ്റെ പലതിലൂടെയും നമ്മുടെ കണ്ണും കാതും ചെവിയും ഒക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആ ഈ അർത്ഥത്തിലുള്ള ഒരു ബോധമുണ്ടായി അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവൻ്റെ അവനിൽ ഇങ്ങനെ അറിയാതെ വന്നു പോകുന്ന ഇത്തരം പാപങ്ങളൊക്കെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും അവന് വലിയ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അതിനും വേണ്ടത് അവൻ്റെ മനസ്സിൽ പടച്ചവനെ പേടിയാണ്, അള്ളാഹനെ പേടിയാണ്. അതാണ് ഉണ്ടാക്കി മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹന തഖ്‌വയും അതുപോലെ തന്നെ ക്ഷമയുണ്ടെങ്കിൽ, തഖ്‌വയോടൊപ്പം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ് ക്ഷമിക്കണം, നിങ്ങൾ ധൃതി കാണിക്കരുത്. അള്ളാഹനെ ഭയപ്പെട്ട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് നിൽക്കുകയും എന്നിട്ട് അവൻ ക്ഷമിക്കുകയും ചെയ്താൽ
ഒരിക്കലും നിങ്ങളെ അള്ളാഹു വൃഥാവിലാക്കുകയില്ല. സൽക്കർമ്മങ്ങളെ നന്മയൊക്കെ ചെയ്യുന്നവരെ അള്ളാഹു വൃഥാവിലാക്കുകയില്ല എന്ന് പറയും. ആ ഒരു ആശയമാണ് അത് തന്നെ കുറച്ചുകൂടി വിശദമായി അതിന്റെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. യാജുല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാനൻ, അവൻ നിങ്ങൾക്കൊരു ഫുർഖാൻ നൽകും. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യം അസത്യം, ശരിയും തെറ്റും എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യവച്ഛേദിച്ചറിയാനുള്ള ഒരു പാഠവും നമ്മുടെ മനസ്സിൽ തന്നെ അള്ളാഹു നൽകും. പല ആളുകൾ പറയും അവരങ്ങനെ പറയണേ, ഇവരിങ്ങനെ പറയണേ, ഏതാണ് ഈ ശരി, ഏതാണ് ഈ തെറ്റ്, ഇതൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടൊന്നും വേണ്ട, അങ്ങനെ പല രീതിയിലും മനുഷ്യന്മാർ ആലോചിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു പേടിയും ഒരു തഖ്വയും മനസ്സിലുണ്ടോ? നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോഴും അതിൽ ഇന്നതാണ് ശരി, ഇന്നത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന് നമ്മളുടെ മനസ്സിൽ എന്ത് വേണം? ഈ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും തഖ്വയും ഉണ്ടാകണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ചാൽ, യജ്അൽ ലക്കും ഫുർഖാനൻ, അവൻ നിങ്ങൾക്ക് ഈ വ്യവച്ഛേദനം നൽകും, സത്യാസത്യ വിവേചനം അവൻ നിങ്ങൾക്ക് നൽകും. വയുഗഫിറുൻ സയ്യാത്തിക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും, ചെറുപാപങ്ങളും. വയഗഫിറുക്കും, വൻപാപങ്ങളും എല്ലാം അവൻ പുറത്തു തരും. വല്ലാഹുൽ ഫളിൽ അദീം, അള്ളാഹു എല്ലാ മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക. ഇതുണ്ടാകാനിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതുണ്ടാകാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് എന്ത്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ വഅന്ത ഖൈറു മൻ സക്കാഹ. അല്ലാഹുവേ, നീ എൻ്റെ മനസ്സിൽ തഖ്വുണ്ടാക്കി തരണമേ, നീ എൻ്റെ മനസ്സിൽ തഖ്വുണ്ടാക്കി തരണമേ. മനസ്സിൽ അതാണ് ഉണ്ടായാൽ മതി. അപ്പൊ നമുക്ക് സ്വാഭാവികമായി ഈ പറഞ്ഞ സംഗതികളിലൊക്കെ ഈ വ്യവച്ഛേദനം നമുക്കുണ്ടാകും. അത് പാടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ചെയ്യാൻ തോന്നൂല. പിശാചിനെയുള്ള കടന്നു വരാനുള്ള പഴുതുകൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതാ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു മാതി നഫ്സി തഖ്വാഹ, എൻ്റെ മനസ്സിന് നീ തഖ്വ നൽകണമേ. വസക്കിഹ വഅന്ത ഖൈറു മൻ സക്കാഹ, നീ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു തരയണമേ, നീയാണ് ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ഇങ്ങനെ മനസ്സിനെ ശുദ്ധീകരിച്ചു തരണം, എൻ്റെ മനസ്സിന് തഖ്വ പഠിച്ചവനെ നീ നിറച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. അത് നമ്മളുടെ ഒരു അതിനനുസരിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത്. കാരണം ഇത് തഖ്വ അല്ലെങ്കിൽ അതുപോലെ ശുദ്ധീകരണം അതൊക്കെ നമ്മൾ മുൻകൈയെടുത്ത് നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വനഫ്സിൻ വമാ സുവ്വാ ഫൽഹമഹ ഫുജൂറഹ വതഖ്വാ, ഏതൊരാത്മാവിലും ഏതൊരു മനസ്സിലും അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തഖ്വയും ഫുജൂറും. തഖ്വയും അതായത് ഈ സൂക്ഷ്മതയും സൂക്ഷ്മതയില്ലാത്ത തോന്നിയ പോലെയുള്ള താന്തോന്നിത്തവും, ഇങ്ങനെ ചെയ്യണം എന്ന് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പാടില്ല എന്ന് ചിന്തിക്കുന്ന ആ തഖ്വയുടെ വശവും അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും സംഗതി പഠിച്ചവൻ ഓരോരുത്തരുടെ മനസ്സിലുള്ളതാണ്. നന്മ ചെയ്യാനുള്ള താല്പര്യവും അതുപോലെ തിന്മ ചെയ്യാനുള്ള താല്പര്യവും, ഇത് രണ്ടും അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയതാണ് എന്നിട്ട് പറഞ്ഞു, ഖദ് അസ്ലഹ മൻ സക്കാ വഖദ് ഖാബ മൻ ദസ്സാ. അതുകൊണ്ട് ആര് തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുവോ അവനാണ് വിജയിക്കുന്നത്. അപ്പൊ ആ ശുദ്ധീകരണം എന്ന പ്രക്രിയ നടത്തേണ്ടത് നമ്മളാണ്, നമ്മുടെ മുൻകൈയെടുക്കണം. ഒക്കെ ഹാപമൻ ദസ്സാഹ, അതിനെ മലിനപ്പെടുത്തുന്നവൻ, മനസ്സിനെ മലിനപ്പെടുത്തി ജീവിക്കുന്നവൻ, അവൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നന്നാക്കാനും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സിൻ്റെ മാലിന്യം മുക്തമാക്കുവാനും ആദ്യം നമ്മൾക്കൊരു താല്പര്യവും മറ്റു കാര്യങ്ങളും ഉണ്ടാകണം. എന്നിട്ട്
അതിന് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സൂക്ഷ്മതയും ഈ ചിന്തയൊക്കെ ഉണ്ടാകും. ഈ ചിന്തയും സൂക്ഷ്മതയുമാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നോമ്പുകാലം കഴിയുമ്പോൾ ഈ നോമ്പ് തോൽക്കുന്നതിലൂടെ ഇത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോ ദിവസവും ചെക്ക് ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ. എനിക്ക് ഇപ്പോൾ ഒരു പടച്ചോനപ്പേടി ഉണ്ടാകുന്നുണ്ടോ? ഈ ഒരു റമദാൻ ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട സംഗതിയാണ് അള്ളാഹുവിൻ്റെ മനസ്സിൽ വരുന്നുണ്ടോ. അതാണ് ലാലക്കും തത്തക്കോൻ, നിങ്ങൾ നോമ്പ് അനുസരിച്ച് അതിനുവേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നോമ്പ് നമുക്ക് എല്ലാ അർത്ഥത്തിലും തഖ്വ വർദ്ധിപ്പിക്കാനുള്ള ഒന്നായി അവൻ പരിണമിപ്പിക്കുമാറ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കേണ്ടതാണ് നമ്മുടെ സഹോദരന്മാർ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഇന്ന് നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ ശ്രദ്ധയിലുള്ള ഫലസ്തീനിലെ നമ്മളുടെ മക്കൾ, അവർ നിരന്തരം കൊല്ലപ്പെടുകയാണ്. 30,000-35,000 ഒക്കെ കുട്ടികളും സ്ത്രീകളും എല്ലാം വളരെ നിഷ്ഠൂരമായി ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളുടെ അവരുടെയൊക്കെ ഒത്താശയോടുകൂടി അവർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആർക്കും അത് നിർത്താൻ പോലും സാധിക്കുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം പോലും അത് അവസാനിപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിയില്ല. ഈ രീതിയിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പട്ടിണിയും കൂടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തുറസ് നൽകണം. അവൻ എന്തോ ഒരു അവൻ്റെ ഒരു തീരുമാനമുണ്ടാകും, ആ തീരുമാനം വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. നമുക്ക് പ്രാർത്ഥിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്മാർക്ക് ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തുറസ്സും ഒരു സുന്ദരമായ ഭാവിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ, വഫാത്തായിപ്പോയ എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അവൻ്റെ മഹത്തായ പ്രതിഫലം നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, മരിച്ചുപോയവർ, ഇവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ട, അവർക്ക് വേണ്ടിയൊക്കെ ധാരാളം പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. അത്ര സുന്ദരമായ, ഹൃദ്യമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, അവരെയും നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും അവരോടൊപ്പം സന്തോഷത്തോടുകൂടി സ്വർഗീയ ജീവിതം ആനന്ദത്തോടുകൂടി ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവരെ ശരിക്കും പരിരക്ഷിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനും അവരെ ആദരിക്കാനുമുള്ള ഒരു മനസ്സും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും മക്കളായ നമുക്കെല്ലാം അള്ളാഹു അവൻ്റെ പ്രത്യേകമായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടബാധ്യതകളിൽ മുഴുകിയ ധാരാളം ആളുകളുണ്ട്. സാമ്പത്തിക പ്രയാസത്തിൻ്റെ വലിയ ചുടുനീര് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഒരു ആശ്വാസം നൽകട്ടെ. നമുക്കൊക്കെ ധാരാളം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സാമ്പത്തികമായി മുതുവിൽ ഞെരുക്കത്തിൻ്റെ കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിപ്പോകുന്നത്. നമ്മുടെ നാടും ആ രീതിയിലേക്കാണ് നടന്നു നീങ്ങുന്നത്. എന്നാലും ഉള്ളതിനനുസരിച്ച് പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും സന്ദർഭങ്ങളിലൊക്കെ ധാരാളം ധർമ്മവും അതുപോലെ സഹായവും നൽകി ശീലിച്ചവരാണ് നമ്മൾ. അത്തരം ധർമ്മവും സഹായവും ധാരാളം നൽകാനും അതിനൊക്കെ പകരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം പ്രതിഫലം നൽകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവയെല്ലാം നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, രോഗികളായ നമ്മുടെ സഹോദരന്മാർ, ഹോസ്പിറ്റലുകളിലും അല്ലാതെയും കയ്യും കാലും തളർന്നു നിൽക്കുന്ന ആളുകൾ. ഇന്നൊരാൾ പ്രത്യേകിച്ച് പറയുകയുണ്ടായി, കാലിന് വലിയ ഒരു മുറിവ് പറ്റി, അനങ്ങാൻ കഴിയുന്നില്ല, പള്ളിയിൽ വരാൻ കഴിയുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം ആ മുറിവൊന്ന് ഉണങ്ങാൻ എന്ന് നമ്മളോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സുഹൃത്തിനും ആ നല്ല മനസ്സുള്ള മനുഷ്യനുമൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് രോഗം സുഖപ്പെടുത്തി നമ്മോടൊപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഈ ഭാഗ്യത്തിൽ ഭാഗവാക്കാകാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കരുത്ത് പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്ന ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ശിഫ നൽകട്ടെ. അവർക്കെല്ലാം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വെറുതെ റോഡ് മുറിച്ച് കടക്കുന്ന സന്ദർഭത്തിൽ വാഹനമിടിച്ച് അലക്ഷ്യമായി വാഹനം ഓടി വരുന്നത്, ഇടിച്ച് വെറുതെ കുടുംബം മുഴുവൻ തകർന്നു പോകുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ധാരാളം ആളുകൾ നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. അല്ലാഹു അത്തരം ആളുകൾക്കൊക്കെ മനസ്സിനും ശരീരത്തിനും ആശ്വാസം നൽകി അവരേക്കെല്ലാം ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ അല്ലാഹു എല്ലാവർക്കും മനസ്സിന് ആശ്വാസം നൽകട്ടെ. നമ്മുടെ നാട് നമ്മളെ ഭരിക്കാൻ പോകുന്ന ഭരണകൂടം ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കാരുണ്യം കാണിക്കാത്ത ഒരു ആളുകൾക്കും പടച്ചവനെ നീ ഞങ്ങളുടെ മേൽ അധികാരം നൽകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على الايمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الاسلام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد.